നമസ്കാരം. നിങ്ങൾ കേൾക്കും പെർഫോമൻസ് കഫേയുടെ വൈ ക്ലാസ്സിലെ പാർട്ട് ഫോറിലേക്ക് സ്വാഗതം. നിങ്ങൾ ക്ലാസ് പാർട്ട് വണ് മുതൽ പാർട്ട് ത്രീ വരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാർട്ട് വൺ തൊട്ട് ത്രീ വരെ അറ്റൻഡ് ചെയ്യാത്തവര് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പാർട്ട് വണ്ണും ടൂവും ത്രീയും പഠിച്ചതിന് ശേഷം മാത്രമേ പാർട്ട് ഫോറ് കണ്ട് പഠിക്കാവുള്ളൂ. കാരണം ഇതെല്ലാം കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മുമ്പിലത്തെ ക്ലാസ്സുകൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആക്ച്വലി മ്യൂസിക്കിന്റെ ഒരു ആക്ച്വൽ പിക്ചറിലോട്ട് നമ്മൾ വരികയാണ്. ഞാൻ അവിടെ ഫൈവ് ലൈൻസ് അതായത് സ്റ്റാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറെ സിംബൽസ് കൊടുത്തിട്ടുണ്ട്. ഈ സിംബൽസിന്റെ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചിലതൊക്കെ അറിയാത്തതുണ്ട്. അപ്പൊ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അതിനകത്തുനിന്ന് പരിചയപ്പെടുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സില് എന്റെ ആഗ്രഹം നമുക്ക് വയലിനോട്ട് പ്രാക്ടിക്കൽ ലെവലിലോട്ട് കയറണമെന്നാണ്. ഇതുകൊണ്ട് തിയറി തീരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ നമ്മൾ കുറെ നൊട്ടേഷനൊക്കെ വായിച്ച് പഠിച്ചതിന് ശേഷം ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ തിയറി എടുക്കേണ്ടി വരും. അപ്പൊ തിയറി ഒത്തിരി ആദ്യമേ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം വേണ്ടിയ തിയറി കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പിന്നെ നോട്ട്സിന്റെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തിയറി പറഞ്ഞുതരാം. ആ കാണുന്നതാണ് സ്റ്റേവ് എന്ന് പറയുന്ന ഫൈവ് ലൈൻസ് അല്ലെങ്കിൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഫൈവ് ലൈൻസിന് മുമ്പ് ആ ക്ലിഫ് കണ്ടല്ലോ, ആ ക്ലിഫ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ ക്ലിഫിന്റെ പേരാണ് ജി ക്ലിഫ് ഓർ ട്രിപ്പിൾ ക്ലിഫ് എന്നുള്ളത്. അത് ഫസ്റ്റ് ക്ലാസിന്റെ അകത്ത് ഞാൻ പാർട്ടിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടപ്പുറത്ത് ഫോർ ഫോർ എന്ന് പറയുന്ന ഒരു ടൈം സിഗ്നേച്ചർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഫോർ ഫോർ എന്ന് എഴുതിയേക്കുന്നതുണ്ടോ? അതെന്താണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അത് പഠിക്കണം. അതുപോലെ ഫൈവ് ലൈൻസിനെ ചെറിയ ചെറിയ വരകൾ കൊണ്ട് അതിനെ തിരിച്ചേക്കോ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാർ ലൈൻസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ആ ചെറിയ ലൈൻസിനെ ബാർ ലൈൻസ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ മ്യൂസിക്കിന്റെ പീസ് അവസാനിക്കുമ്പോൾ ഇൻഡി ചെയ്യുന്നിടത്ത് രണ്ട് ലൈൻസ് ഇട്ടേക്കും, അതിനെ ഡബിൾ ബാർ എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ അർത്ഥം അവിടെ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പോ ഒന്ന് നോക്കിക്കേ, ആ കാണുന്നത് കണ്ടോ, ഡബിൾ ബാർ ലൈൻസ് ഇട്ടിട്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് രണ്ട് കുത്തിട്ടേക്കുന്നേ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യണമെന്നർത്ഥം. അപ്പൊ ആദ്യം തൊട്ട് അവസാനം വരെ വീണ്ടും ആ നോട്ട് വായിക്കണമെന്നാണ്, റിപ്പീറ്റ് ചെയ്യാനായിട്ടാണ് അർത്ഥം. അപ്പം ബാർ ലൈൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇതിന്റെ അകത്തൊന്ന് മനസ്സിലായി. സ്റ്റേവിനെ ഡിവൈഡ് ചെയ്തേക്കുവാണ്, വിഭജിച്ചേക്കുവാണ് ബാർ ലൈൻ വെച്ചിട്ട്. ഡബിൾ ബാർ ലൈൻ വെച്ചിട്ട് എന്താണ് ചെയ്തേക്കുന്നത്? ആ പീസ് അവസാനിച്ചു എന്ന് അതിന്റെ മീനിങ്. റിപ്പീറ്റഡ് സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ആ പീസ് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ വായിക്കണം എന്നർത്ഥം. ഇനി തുടക്കത്തിൽ ഫോർ ഫോർ എന്നൊരു കാര്യം ഞാൻ അവിടെ നോട്ടിന്റെ അകത്ത് കണ്ടല്ലോ. ഫോർ ഫോർ എന്ന് ഉദ്ദേശിക്കുന്നത് താളത്തെയാണ് പറയുന്നത്. അതിന് ടൈം സിഗ്നേച്ചർ എന്ന് അറിയപ്പെടുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആ ഒരു പാട്ട് അല്ലെങ്കിൽ ആ ഒരു പീസ് ഒരു പ്രത്യേക താളത്തിലാണ്, ഫോർ ഫോർ എന്ന് പറയുന്ന ഒരു താളത്തിലാണ് പോകുന്നതെന്ന് അർത്ഥം. ഈ താളത്തെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാനായിട്ട് ഒത്തിരി പറയാനായിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ എപ്പോഴും എടുക്കാം. പക്ഷെ ഇനി നമുക്ക് തുടക്കത്തിൽ ഈ ഫോർ ഫോർ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. അത് ആ ഫോർ ഫോർ എന്ന് പറയുന്ന താളത്തെ കുറിച്ച് മാത്രമേ ഞാനിപ്പം പറയുന്നുള്ളൂ. ഫോർ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലിലൊരു ഫോർ ഉണ്ട്, താഴെ ഒരു ഫോർ ഉണ്ട്. മേലത്തെ ഫോർ പറയുന്നത് ഹൗ മെനി ബീറ്റ്സ് ഇൻ എ ബാർ എന്നാണ് പറയുന്നത്. ഒരു ബാർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മേലത്തെ ഫോർ എന്താന്ന് പറയുന്നത്, മേലത്തെ ഫോർ പറയുന്നത് ഫോർ നമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഫോർ ബീറ്റ്സ് ഒരു ബാറിൽ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇനി മേലത്തെ ഫോറിന്റെ കാര്യം മനസ്സിലായല്ലോ. ഫോർ ബീറ്റ്സ് ഒരു ബാറിൽ ഉണ്ടായിരിക്കും എന്നാണ് മേലത്തെ ഫോർ പറയുന്നത്. ഇനി താഴത്തെ ഫോർ എന്താ പറയുന്നതെന്ന് കണ്ടോ, മനസ്സിലായോ? താഴത്തെ ഫോർ എന്താ പറയുന്നതെന്ന് അത് മനസ്സിലാക്കണം. താഴത്തെ ഫോർ പറയുന്നത് ഫോർത്ത് നോട്ട് എന്നാണ് പറയുന്നത്. എന്താണ് ഫോർത്ത് നോട്ട്? അപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ഈ സാറ് പറയുന്നത്, എങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. മേലത്തെ ഫോർ പറയുന്നത് എന്താണ്? ഫോർ നമ്പർ ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും എന്നാണ് താഴത്തെ ഫോർ പറയുന്നത്? ഫോർത്ത് നോട്ട്. അപ്പം ഒന്ന് ചേർത്ത് ആലോചിച്ച് നോക്കി, ഫോർ ഫോർത്ത് നോട്ട് ഒരു ബാറിൽ ഉണ്ടായിരിക്കും എന്നർത്ഥം. എന്താണ് ഫോർത്ത് നോട്ട്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് ക്ലാസിന്റെ അകത്തല്ല, സെക്കൻഡ് ക്ലാസിന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർത്ത് നോട്ട് എന്താണ്? ക്രോച്ചറ്റ് നോട്ടിന്റെ വേറൊരു പേരാണ് ഫോർത്ത് നോട്ട്. ഈ രണ്ട് പേര് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പൊ പഠിച്ചവർക്കൊക്കെ ക്ലിക്ക് ആയിട്ടുണ്ട്. ഇല്ലാത്തവര് പാർട്ട് ടു ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാവും. അപ്പൊ ഫോർ ഫോർത്ത് നോട്ട് ഒരു ബാറി വരണം എന്ന് പറഞ്ഞാൽ
നാല് ക്രോസറ്റിനോട്ട് ഒരു ബാർ വരണം എന്നർത്ഥം. അപ്പൊ ആ ഇപ്പോഴും നോട്ട്സ് എഴുതുമ്പോൾ താളത്തിൻ്റെ അകത്ത് നമ്മൾ നോട്ട്സ് എഴുതി പോകുമ്പോൾ ആ താളത്തിൽ നിന്നുകൊണ്ടാണ് ആ സോങ് പോകുന്നത്, മുമ്പോട്ട് പോകുന്നത്. അത് ഏത് മ്യൂസിക് എടുത്തു കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലറായിട്ടുള്ള താളത്തിലായിരിക്കും അത് ചിട്ടപ്പെടുത്തിയേക്കുന്നത്. ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ, ആ കണക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം പാട്ടുകൾ വായിക്കാനും പാടാനും എല്ലാം. അത് എല്ലാ മ്യൂസിക്കിൻ്റെ അകത്തും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ഫോർ ഫോർത്തിനോട്ട് ഒരു ബാറിൽ വേണം എന്ന് പറഞ്ഞാൽ, ഒരു ബാറിന്റെ അകത്ത് ഫോർ ഫോർത്ത് നോട്ട് എന്ന് പറഞ്ഞാൽ നാല് ക്രോച്ചറ്റ് നോട്ട് ഒരു ബാറി വരണം. അത് മാത്രമല്ല, ഒരു റൂളൂടെ അവിടെ ഫോർ ഫോർത്ത് നോട്ട് ഒരു ബാറിൽ വരണം, അല്ലെങ്കിൽ ഫോർ ഫോർത്ത് നോട്ടിന് ഇക്വലന്റ് വാല്യൂസ് ഉള്ള നോട്ട്സ് അവിടെ വന്നാലും മതി എന്ന് പറഞ്ഞാൽ, ഫോർ ഫോർ നോട്ട് ഫോർത്ത് നോട്ടിന്റെ വാല്യൂ അല്ലെ, ഫോർ ഫോർത്ത് നോട്ട് ക്രോച്ചറ്റ് നോട്ട് ഒരു ബാറിൽ വന്നാൽ വാല്യൂ എത്ര? ഫോർ ബീറ്റ് അല്ലേ. ഒരു ക്രോച്ചറ്റിന്റെ വാല്യൂ എത്ര? വൺ ബീറ്റ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഡ്യൂറേഷൻ എത്ര കൊടുക്കണമെന്നാണ് പഠിച്ചേ? വൺ ബീറ്റ് കൊടുക്കണമെന്നാണ് പഠിച്ചേ. അപ്പം നാല് ക്രോച്ചറ്റിനോട്ട് ഒരു ബാറി വന്നാൽ എത്ര? വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ. അപ്പൊ എത്രയായി? ഫോർ ആയില്ലേ? ഫോർ ബീറ്റ്സ്. അതിന് ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂ വേണമെങ്കിൽ ഒരു ബാറി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിനോട്ട് വരത്തില്ലേ? ഒരു മിനിറ്റിനോട്ട് അല്ലെങ്കിൽ ഹാഫ് നോട്ടിന്റെ വാല്യൂ എത്ര? ടു ബീറ്റ്. അപ്പൊ രണ്ട് മിനിറ്റിനോട്ട് വരുമെന്ന് പറഞ്ഞാൽ ടു പ്ലസ് ടു ഫോർ ആയിരുന്നു. അപ്പൊ ഫോർ ക്രോസറ്റ് വരാം, ടു മിനിറ്റിനോട്ട് വരാം. നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു ആലോചിച്ചിട്ട് കിട്ടുന്നുണ്ടോ? ഹോൾ നോട്ട് വേണേ വരാം അല്ലേ? ഹോൾ നോട്ടിന്റെ വാല്യൂ എത്ര? ഫോർ ബീറ്റ്. അപ്പം ഫോർ ബീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഫോർ ഫോർത്ത് നോട്ടിന്റെ വാല്യൂ ഈക്വൽ ആയില്ലേ ഒരു ഹോൾ നോട്ട് എന്ന് പറഞ്ഞാൽ? അപ്പൊ ഹോൾ നോട്ട് വരാം. പിന്നെ നമ്മൾ പഠിച്ചായിരുന്നു കൊയ്വർ നോട്ട് എന്നുള്ളത്. അത് പതിയെ ആധികാരികമായിട്ട് നമ്മൾ പറഞ്ഞില്ല, എന്നാൽ പോലും കൊയ്വർ നോട്ടിന്റെ വാല്യൂ എത്ര? ഹാഫ് ബീറ്റ് ആണ്. അപ്പം ഹാഫ് ബീറ്റ് ആവുമ്പോൾ എത്ര കൊയ്വർ നോട്ട് വരണം? എട്ട് കൊയ്വർ നോട്ട് വന്നു കഴിഞ്ഞാൽ എത്രയായി വാല്യൂ അവിടെ? ഫോർ ബീറ്റ് ആയില്ലേ? അപ്പം അങ്ങനെ എടുക്കാം. പിന്നെ വേറെ ഒത്തിരി നമുക്ക് മിക്സ് ചെയ്ത് പറയാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു ഫോർ ഫോർ എന്ന് പറയുന്ന ആ ടൈം സിഗ്നേച്ചറിന്റെ അർത്ഥം മനസ്സിലായോ? അവിടെ പറഞ്ഞേക്കുന്നത് ഫോർ ഫോർത്തിനോട്ട് ഒരു ബാറിൽ വരും, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂ ഒരു ബാറിൽ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഫോർ ഫോർ കൗണ്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. മിക്കവാറും ഉള്ള ഫിലിം സോങ്സ് ഒക്കെ ഫോർ ഫോർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഒത്തിരി പാട്ടുകൾ ഡിവോഷണൽ സോങ്സ് എല്ലാം ഫോർ ഫോർ ആയി വെച്ചേക്കുന്നത്. താളം എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, അതായത് ഒരു ബാറിൽ വൺ ടു ത്രീ ഫോർ അത്രേ വലുതുള്ളൂ. അടുത്ത രണ്ടാമത്തെ ബാറിൽ വീണ്ടും വൺ ടു ത്രീ ഫോർ, മൂന്നാമത്തെ ബാറിൽ വൺ ടു ത്രീ ഫോർ. അങ്ങനെ ആ സോങ് എൻഡ് ചെയ്യുന്നത് വരെ ഈ ഒരു കൗണ്ടിൻ്റെ അകത്ത് നിന്നായിരിക്കും ആ താളം പോകുന്നത്. അപ്പൊ ഫോർ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഫോർ ഫോർത്തിനോട്ട് അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് ഒരു ബാറിൽ വരുന്നതെന്നാണ് ഫോർ ഫോർ എന്ന് പറയുന്ന ടൈം സിഗ്നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടൈം സിഗ്നേച്ചർ കൂടാതെ ത്രീ ഫോർ ഉണ്ട്, സിക്സ് എയ്റ്റ് ഉണ്ട്, സെവൻ എയ്റ്റ് ഉണ്ട്, ടു ടു ഉണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. അതൊക്കെ ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ലെവലിൽ വായിച്ചു കൊടുക്കാനായിട്ട് ഫോർ ഫോർ മാത്രം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലൈൻസ് ബാർ ലൈൻസ് എന്തുവാണെന്ന് പറഞ്ഞു, റിപ്പീറ്റഡ് സിമ്പിള് പറഞ്ഞു തന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനിയും നിങ്ങൾക്ക് പതുക്കെ നോട്ട്സ് ഒക്കെ തന്ന് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഇത്രയും നേരം പറഞ്ഞത്. നിങ്ങൾ ദയവായിട്ട് ക്ലാസ്സുകൾ ആദ്യം തൊട്ട് അവസാനം വരെ നന്നായിട്ട് കാണുകയും എഴുതി വെക്കുകയും ചെയ്യണം. ഞാൻ നോട്ട്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് നോട്ട് പ്രിന്റ് എടുത്ത് വെക്കുകയോ ഫയൽ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതങ്ങനെ തന്നെ സൂക്ഷിച്ചു പോകണം. നോട്ട് ഓർഡറിൽ തന്നെ വെച്ച് പോകണം. വെച്ച് പോയി നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.